ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, നിങ്ങളിൽ കുറച്ച് പേരെയെങ്കിലും ഇന്ന് ഈ ദേവാലയത്തിൽ കാണാൻ കഴിയുന്നത് വലിയ ഒരു സന്തോഷമാണ്. നമ്മളെല്ലാവരും ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന നല്ല ദിവസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുന്നവരാണ്. എത്രയും വേഗം നല്ല ദൈവം നമുക്കതിനുള്ള സൗഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഓരോ വാർഡിൽ നിന്നും ഏതാനും പേര് മാത്രമാണ് വന്നിരിക്കുന്നത്. ഈ വിശുദ്ധ ബലി കാണുന്നത്, പങ്കെടുക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്ത എല്ലാവരെയും സ്നേഹപൂർവ്വം പ്രാർത്ഥനയിൽ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് പങ്കെടുക്കാം. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ പൂജ്യസ്മരണ പ്രത്യേകമായി ആചരിക്കുന്ന ദിവസമാണിന്ന്. ദുഖ്റാന ഈ ഓർമ്മപ്പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ പൂജ്യസ്മരണ ഭക്തിപൂർവം നാം ആചരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ, കേരളത്തിൽ തോമാ ശ്ലീഹ ഒരു സഞ്ചാരിയും പ്രവാസിയും ആയിരുന്നു. പ്രവാസികളായി പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ നാളുകളിൽ വിദേശത്ത് കഴിയുന്ന മക്കളെയും സഹോദരങ്ങളെയും ഓർത്ത് കരയുന്ന ധാരാളം കുടുംബങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. മാർത്തോമാ ശ്ലീഹായുടെ മാധ്യസ്ഥ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രവാസിയായി ഇവിടെ എത്തിയ തോമാ ശ്ലീഹ അവർക്കെല്ലാം അനുഗ്രഹവും ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ കുടുംബ സമാഗമത്തിന് എത്രയും വേഗം അവസരമുണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പുരാതന ചിത്രങ്ങളിലും രൂപങ്ങളിലുമൊക്കെ തോമാ ശ്ലീഹായി അവതരിപ്പിച്ചിരിക്കുന്നത് കരങ്ങളിൽ മട്ടം ഭവന നിർമ്മാണത്തിന് ലെവല് അളവ് നോക്കുന്ന പ്രാദേശികമായ ഉപകരണം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയായി, ഒരു ശില്പിയായിട്ടാണ്, ഒരു ആർക്കിടെക്റ്റായിട്ടാണ്. തോമാ ശ്ലീഹായ്ക്ക് ലഭിച്ച വലിയ ഒരു ഭീമമായ പണം ഇവിടെ ഒരു സൗധം പണിയുന്നതിന് പകരം അദ്ദേഹം അവയെല്ലാം ദരിദ്രരായ മനുഷ്യർക്ക് ദാനം ചെയ്തുവെന്നും അതിൻ്റെ ഫലമായി സ്വർഗത്തിൽ വലിയ അനുഗ്രഹമുള്ള ഒരു ഭവനം രാജാവിന് വേണ്ടി പണിതു എന്നുമുള്ള പാരമ്പര്യങ്ങളും സംഭവങ്ങളുമൊക്കെ നാം കേട്ടിട്ടുണ്ട്. നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മനോഹരമായ വസതി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നാമും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നന്മ പ്രവർത്തിച്ചുകൊണ്ട് സാഹോദര്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ പിതാവിനോട് ചേർന്ന് സ്വർഗത്തിൽ വസതി ഒരുക്കാം. ഈശോ ഇന്ന് വളരെ പ്രത്യേകമായി തോമാ ശ്ലീഹായ്ക്ക് ദർശനം നൽകുന്ന ഭാഗമാണ് നാം വായിച്ചത്. അതിൽ ഈശോ തോമാ ശ്ലീഹായോട് പറയുന്ന ശ്രദ്ധേയമായ ഒരു വചനം ഈ വിശുദ്ധ ബലിയുടെ മധ്യേ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിഷയമാക്കാം. ശാഠ്യം പിടിച്ചു നിന്ന തോമാ ശ്ലീഹായോട് മറ്റെല്ലാ ശിഷ്യന്മാരുടെയും മുൻപിൽ വെച്ച് ഈശോ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 27-ാമത്തെ തിരുവചനത്തിൽ, എൻ്റെ കൈകൾ കാണുക, എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നോക്കുക. മനോഹരമായ ഒരു ഇംഗ്ലീഷ് കവിതയുണ്ട്. ആ കവിതയുടെ സംഗ്രഹം ഇപ്രകാരമാണ്. വളരെ പ്രായമായ ഒരു വല്യമ്മച്ചി ഒരു ദിവസം സന്ധ്യ സമയത്ത് തൻ്റെ രണ്ട് കരങ്ങളും നിവർത്തിപ്പിടിച്ച് ചുളിവുകളും വരകളുമെല്ലാം വീണ ഒട്ടും സൗന്ദര്യമില്ലാത്ത ആ രണ്ട് കരങ്ങളിലേക്ക് നോക്കി ധ്യാനിച്ച് എന്തോ എല്ലാം ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോഴാ വല്യമ്മച്ചിയുടെ കൊച്ചുമകൾ അടുത്തിയെന്ന് അമ്മച്ചിയോട് ചോദിച്ചു, വല്യമ്മച്ചി എന്താണ് ഈ കൈകളിൽ ഇത്രയേറെ താല്പര്യത്തോടെ ദീർഘനേരമായിട്ട് നോക്കിയിരിക്കുന്നത്? അപ്പോൾ വല്യമ്മച്ചി പറഞ്ഞു, ഈ കരങ്ങൾക്ക് വലിയ ചരിത്രമുണ്ട്. എൻ്റെ ജീവിതം മുഴുവനും ഈ കരങ്ങളിലുണ്ട്. എൻ്റെ സ്നേഹം, വാത്സല്യം, വിശ്വസ്തത, അധ്വാനം, വേദനകൾ, വിശ്വാസം, പ്രാർത്ഥന, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം ഈ കരങ്ങളിലുണ്ട്. ഇത് എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനും
പ്രകാശനമാണ് ആകെ തുകയാണ് എന്ന് വല്യമ്മച്ചി പറയുകയാണ്. വീണ്ടും വല്യമ്മച്ചി തുടരുകയാണ്, എൻ്റെ ഈ കരം പിടിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യം പിച്ച വെച്ചത്, ഈ കരം കൊണ്ടാണ് ഞാൻ ആദ്യ അക്ഷരം കുറിച്ചത്, ഈ കരങ്ങൾ കൊണ്ടാണ് ഞാൻ എല്ലാ പരീക്ഷകളും എഴുതിയത്. നിൻ്റെ വല്യപ്പിച്ചന് ഞങ്ങളുടെ വിവാഹത്തിൻ്റെ അവസരത്തിൽ ഈ കരമാണ് ഞാൻ നീട്ടിക്കൊടുത്തത്. നിൻ്റെ അപ്പച്ചനെ കരങ്ങളിലെടുത്തത് എൻ്റെ ഈ കരങ്ങൾ കൊണ്ടാണ് ഞാൻ എടുത്തതും വളർത്തിയതുമെല്ലാം. ഇങ്ങനെ വല്യമ്മച്ചി കരങ്ങളുടെ പ്രത്യേകത ചരിത്രം വിവരിച്ചുകൊണ്ടിരുന്നു. സുറിയാനി ക്രിസ്ത്യാനികളായി നമുക്ക് വളരെ മനോഹരമായ ഒരു പാരമ്പര്യമുണ്ട്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കർന്നവന്മാരുടെ കരങ്ങൾ മുത്തി അവർക്ക് സ്തുതി പറയുന്ന മനോഹരമായ പാരമ്പര്യം. നിങ്ങളിൽ വിവാഹിതരായ ആളുകളൊക്കെ ഓർമ്മിക്കുന്നുണ്ടാകും, വിവാഹത്തിന് വേണ്ടി വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് മാതാപിതാക്കന്മാരുടെ വിടർത്തിയ കരങ്ങളിൽ ചുംബിച്ച് അവർക്ക് സ്തുതി പറഞ്ഞ് നിങ്ങൾ പോകുന്നത്. കരങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. തോമസ് ലീഹായ്ക്ക് ഈശോ കാണിച്ചു കൊടുത്തത് ഇതാ എൻ്റെ ജീവിതം നീ കാണും, ഒരു തുറന്ന പുസ്തകമാണിത്, നിനക്ക് വേണ്ടിയുള്ള എൻ്റെ സ്നേഹവും ഞാൻ അനുഭവിച്ച ത്യാഗങ്ങളും എൻ്റെ കരുതലും എല്ലാം എൻ്റെ ജീവിതം മുഴുവനും ഈ കരങ്ങളിലുണ്ട് എന്നാണ് ഈശോ തോമസ് ലീഹായുടെ പറഞ്ഞതിൻ്റെ അർത്ഥം. യോഹന്നാൻ്റെ സുവിശേഷം 8:45 തിരുവചനത്തിൽ ഈശോ യഹൂദരോട് പറയുന്നുണ്ട്, എന്നിൽ പാപം തെളിയിക്കുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? കർത്താവിൻ്റെ കരം പോലെ, ജീവിതം പോലെ നമ്മുടെ ഓരോരുത്തരുടെയും കരങ്ങൾ, ജീവിതങ്ങൾ അതിനിർമ്മലമായി തീരട്ടെ. സൂക്ഷിക്കാം നമുക്ക്. അടിമകളായി വിപ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ മക്കളെ സ്വാതന്ത്ര്യത്തിലേക്ക്, ജെറുസലമിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഐസയ്യാസ് പ്രവാചകൻ്റെ പുസ്തകം 52:11-12 തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനോഹരമായ വചനം ഇപ്രകാരമാണ്: നിങ്ങൾ അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. എങ്ങനെയും പണം നേടണം, പ്രശസ്തി നേടണം, അധികാരസ്ഥാനങ്ങളിലെത്തണം, ഈ വക ചിന്തകളോടെ പരക്കം പായുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ലഭിച്ച പണം കാത്തു സൂക്ഷിക്കാനും മാതാപിതാക്കന്മാരുടെ സംരക്ഷണത്തിന് പോലും ആ പണം നൽകാതെ കരുതി വയ്ക്കാനുമൊക്കെയുള്ള വ്യഗ്രതയിൽ ഓടിപ്പായുന്നവരുണ്ട്. നമ്മൾ സ്വയം ചോദിക്കണം, അങ്ങനെയുള്ള ഈ പരക്കം പായ്ച്ചലിൽ ദൈവം നമ്മുടെ മുൻപിലുണ്ടോ? ദൈവം നമുക്ക് പിൻകാവൽക്കാരനായിട്ട് കൂടെയുണ്ടോ? നമ്മുടെ കരങ്ങൾ സംശുദ്ധമാണോ? കറ പൊരുളാത്തതാണോ? രക്തക്കറ പുരണ്ടതാണോ നമ്മുടെ കരങ്ങൾ? സങ്കീർത്തനം 18:24 സങ്കീർത്തകൻ പറയുന്ന മനോഹരമായ ദൈവസന്നിധിയിൽ നടത്തുന്ന പ്രാർത്ഥന: എൻ്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി കണ്ട്, നൈർമല്യം കണ്ട് ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കാൻ സാധിക്കുന്ന വിധം നാം ജീവിക്കണം. കറ പുരണ്ട കരങ്ങൾ, അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കറുത്ത കരങ്ങൾ, പാര പണിയുന്ന കരങ്ങൾ, മറ്റുള്ളവരെ അന്യായമായി ദ്രോഹിക്കുന്ന കരങ്ങൾ, അവരെ ശപിക്കുന്ന കരങ്ങൾ, അവർക്ക് തിന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന കരങ്ങൾ. നാം ഏത് അവസ്ഥയിലുള്ളവരാണെങ്കിലും, വൈദികരാണെങ്കിലും, സമർപ്പിതരാണെങ്കിലും, വിവാഹിതരാണെങ്കിലും, അധ്യാപകരാണെങ്കിലും, കച്ചവടം നടത്തുന്നവരാണെങ്കിലും, ആര് ആയാലും, പൊതുപ്രവർത്തകരോ ആര് ആയാലും, ഈശോ തോമായയോട് എൻ്റെ കരങ്ങൾ നീ കാണൂ എന്ന് പറഞ്ഞതുപോലെ ഇതാ എൻ്റെ ജീവിതം, നിങ്ങളിൽ ആർക്ക് ഈ കരങ്ങളിൽ കുറ്റം കണ്ടെത്താൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ തിന്മ കണ്ടെത്താൻ കഴിയും എന്ന് ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളോടും നമ്മുടെ കുടുംബാംഗങ്ങളോടും വിശാലമായ സമൂഹത്തോടും ഒക്കെ പറയാൻ സാധിക്കുന്ന നൈർമല്യത്തിൻ്റെ ഒരു ജീവിതത്തിലേക്കാണ് തോമസ് ലീഹാ ഇന്ന് നമ്മളെ പ്രത്യേകമായി ക്ഷണിക്കുന്നത്. സങ്കീർത്തകൻ്റെ ആത്മധൈര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. 17:3 മൂന്നാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ, രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ,
അങ്ങനെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല. മനോഹരമായ ഒരു ദുരന്ത നാടകത്തിലെ ഒരു രംഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഷേക്സ്പിയറിൻ്റെ മാക്ബെത്ത് എന്ന ദുരന്ത നാടകത്തിലെ അഞ്ചാമത്തെ ആക്ടിൻ്റെ ഒന്നാമത്തെ സീനാണ്. സൈന്യാധിപനായ മാക്ബെത്ത് ഭാര്യയുടെ വലിയ പ്രേരണയ്ക്ക് വഴങ്ങി വലിയ അംബീഷനോടുകൂടി രാജാവിനെ കൊല്ലുന്നു. രാജാവിനെ വധിച്ച കത്തി, രക്തക്കറ പുരണ്ട കത്തി മാക്ബെത്ത് ഭാര്യയായ ലേഡി മാക്ബെത്തിനെ ഏൽപ്പിച്ചു. നാളുകൾ കഴിഞ്ഞപ്പോൾ കുറ്റബോധം അവളെ വേട്ടയാടുന്നു. അവൾക്കുറങ്ങാൻ കഴിയുന്നില്ല. കണ്ണുകൾ തുറന്ന് ഉറക്കത്തിൽ അവൾ എഴുന്നേറ്റ് നടക്കുകയാണ്. എഴുന്നേറ്റ് നടക്കുമ്പോൾ രണ്ട് കൈകളും കഴുകുന്നതായി അവളിങ്ങനെ കൂട്ടി ഉരസിക്കൊണ്ട് നടക്കുന്നു. അപ്പോൾ പറയുന്ന ഒരു സംഭാഷണമുണ്ട്, അതിപ്രകാരമാണ്: കം ഔട്ട് ഡാംഡ് സ്പോട്ട്, ഔട്ട് ഐ കമാൻഡ് യു, ഹിയർ ഈസ് സ്മെൽ ഓഫ് ദ ബ്ലഡ് സ്റ്റിൽ, ഓൾ ദ പെർഫ്യൂംസ് അറേബ്യ വിൽ നോട്ട് സ്വീറ്റൻ ദിസ് ലിറ്റിൽ ഹാൻഡ്. അവൾ അവളുടെ കയ്യിലെ രക്തക്കറയോട് പറയുകയാണ്, കം ഔട്ട്, പുറത്തേക്ക് പോകൂ, എൻ്റെ കയ്യിൽ നിന്നും ഈ മാലിന്യം ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, പുറത്തേക്ക് പോകൂ. വീണ്ടും അവൾ പറയുകയാണ്, രക്തത്തിൻ്റെ മണമുണ്ട് ഈ കരങ്ങൾക്ക്, അറേബ്യയിലെ സർവ സുഗന്ധക്കൂട്ടുകളും കൂടിയാലും എൻ്റെ ഈ കൊച്ചു കരങ്ങളുടെ മാലിന്യം മാറ്റാൻ സാധിക്കുകയില്ല. നമ്മുടെയൊക്കെ കരങ്ങൾ സംശുദ്ധമായിരിക്കണം. യോഹന്നാൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മെ എല്ലാ പാപക്കറകളിൽ നിന്നും കഴുകി മോചിപ്പിക്കും. ഇന്ന് നാം ദുഖ്റാൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ, കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മുടെ കരങ്ങൾ നിവർത്തിപ്പിടിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ തുറന്നു വെച്ചുകൊണ്ട്, ജീവിതത്തിൻ്റെ എല്ലാ കറകളും കഴുകി നമ്മെ ശുദ്ധി ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 32-ാമത്തെ അധ്യായം 26-ാമത്തെ തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മോശ സിനായി മലയിൽ നിന്നും താഴേക്ക് 10 പ്രമാണങ്ങളുടെ 2 കൽഫലകങ്ങളുമായി ഇറങ്ങി വരുമ്പോൾ ഇസ്രായേൽ മക്കൾ സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിക്കുന്നത് കണ്ട മോശ അതീവ ദുഃഖിതനും കോപിഷ്ഠനുമായി ആ കൽഫലകകൾ തകർത്തു. എന്നിട്ട് ഇസ്രായേൽ മക്കളെ ഒരുമിച്ച് വിളിച്ചു ചേർത്തുകൊണ്ട് മോശ പറയുന്ന മനോഹരമായൊരു വചനമാണിത്: കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുക്കലേക്ക് വരട്ടെ. കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ, തോമാസ്ലിഹ നമ്മളോട് കർത്താവിൻ്റെ പക്ഷത്ത് ആയിരിക്കാൻ ക്ഷണിക്കുകയാണ്. നീതിയുടെ, സ്നേഹത്തിൻ്റെ, നന്മയുടെ, സത്യസന്ധതയുടെ, വിശുദ്ധിയുടെയൊക്കെ പക്ഷത്ത് പാരപണിയുന്നതിൻ്റെ, ദുരാഗ്രഹത്തിൻ്റെ, ആർത്തിയുടെ, ജഡമോഹത്തിൻ്റെ ഒന്നും പക്ഷത്ത് നാം ആരും നിന്നുകൂടാ. എപ്പോഴും കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന നല്ല ജനതയായി ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തോമാസ്ലിഹ വഴി ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ഇടവകയ്ക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, ലോകം മുഴുവനും ലഭിക്കാൻ ഇടവരട്ടെ എന്ന് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.